പരിഹരിക്കണമോ റഹ്മാനെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كلا إن الإنسان ليطغى أن رآه استغنى إن إلى ربك الرجعى. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قرت بها عين قارها فقلت له لقد ظفرت بحبل الله فاعتصمي. إن تتلها خيفة من هر نار الله أطفأت حر الله من وردها السبيم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മൂന്ന് ദിവസമായി നാം ഇവിടെ സംഘടിപ്പിച്ച മദ്ഹുർ റസൂൽ പ്രഭാഷണത്തിൻ്റെ സമാപനമാണ് ഇന്ന്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന സൂറത്തിൻ്റെ ആദ്യ ഭാഗമാണ് നാം ഇതുവരെ സംസാരിച്ചത്. വിശദമായി സംസാരിക്കാൻ മാസങ്ങൾ വേണം. ഇഖ്റ ഓതുക എന്നാണ് ആദ്യമായി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒറ്റ വാക്കിൽ ഞാൻ പറയുന്നു, അള്ളാഹു തആല ആദ്യമായി അവൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായി അള്ളാഹുവിൻ്റെ വചനത്തിൽ നിന്ന് എത്തിച്ചു കൊടുത്ത വാക്ക് ഓതുക എന്നാണ്. അതുകൊണ്ട് സ്ത്രീകളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, ധാരാളം ഖുർആൻ ഓതണം. ഖുർആൻ ഓത്തു എന്നത് ചെറിയ വിഷയം അല്ല. ഖറത്തി ബിഹാ ഐനു ഖാ റിഹാ ഫഖൽതു ലഹു لقد غفرت بحبل الله فاعتصمي. ഖുർആൻ ഓതുന്ന വ്യക്തി അവൻ പിടിച്ച കയറ് പൊട്ടിപ്പോകാത്ത കയറാണ്. അത് മുറുകെ പിടിച്ചുകൊണ്ട് ധാരാളം ഖുർആൻ ഓതുന്നുവെങ്കിൽ അവന് സന്തോഷം സുനിശ്ചിതമാണ്. പരിശുദ്ധ ഖുർആൻ നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് നീ ഓതുകയാണെങ്കിൽ നീ നരകത്തിൻ്റെ തീക്കെടുത്തിയവൻ തന്നെ. അഥവാ പരിശുദ്ധ ഖുർആനിൻ്റെ ആ തണുപ്പ് നിമിത്തം ഖുർആൻ കാരണമായി നരകാഗ്നിയിൽ നിന്ന് രക്ഷ സുനിശ്ചിതമാണ്. അതുകൊണ്ട് ഖുർആൻ എത്രത്തോളം ഓതാൻ കഴിയുമോ അത്രത്തോളം ഖുർആൻ ഓതണം. രോഗശമനത്തിനത് നല്ലതാണ്. ശൈത്താൻ മാറി നിൽക്കാൻ നല്ലതാണ്. നിങ്ങളെ, നിങ്ങളെ വീടുകൾ നിങ്ങൾ ഖബറുകളാക്കരുത്. ഖബറിൻ്റെ ഉള്ളിലിരുന്നാരും ഖുർആൻ ഓതാറില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, ചില മഹാന്മാർക്കെങ്ങാനും കറാമത്ത് കൊണ്ട് ഖുർആൻ ഓതാൻ കഴിഞ്ഞേക്കും.
അതേ സമയത്ത് സാധാരണ നിലക്ക് ഖബറിലിരുന്ന് ആരും ഖുർആൻ ഓതാറില്ലല്ലോ. അതുപോലെ നിങ്ങളെ വീടുകൾ ഖുർആൻ ഓതാത്ത സ്ഥലങ്ങളാക്കരുത്. നിങ്ങൾ നിങ്ങളെ വീടുകളിൽ വെച്ച് ധാരാളം ഖുർആൻ ഓതണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതിൽ പ്രധാനമായും സൂറത്തുൽ ബഖറയും സൂറത്തു ആലു ഇംറാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തഹജ്ജുദ് നിസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ അൽ ബഖറയും രണ്ടാമത്തെ റക്അത്തിൽ ആലു ഇംറാനും ധാരാളമായി ഓതാറുണ്ട്. ആ രണ്ട് സൂറത്തുകൾ അത് രണ്ട് മേഘം പോലെ, അല്ലെങ്കിൽ ഒന്നായി പറക്കുന്ന പക്ഷികൾ പോലെ, അല്ലെങ്കിൽ രണ്ട് വലിയ കൊടകൾ പോലെ മനുഷ്യന് ഖിയാമത്ത് നാളിൽ തണലിട്ട് തരികയും അതായി ആ പരിശുദ്ധ ഖുർആനിലെ രണ്ട് സൂറത്ത് ഓതുന്നവർക്ക് വേണ്ടി പടച്ച റബ്ബിനോട് ശുപാർശ പറഞ്ഞ് അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി ഒന്നുകൂടി പറഞ്ഞു. ആ സൂറത്തുൽ ബഖറ ലാ യസ്തതീഉഹൽ ബതലാം, മോശക്കാരായ ആളുകൾക്ക് സൂറത്തുൽ ബഖറ ഓതാൻ ഭാഗ്യം കിട്ടൂല, അത് ഓതാൻ അവർക്ക് കഴിയൂല, അവർ മടിയന്മാരായി മാറി നിൽക്കും. കാരണം അൽ ബഖറ സൂറത്ത് അല്പം കൂടുതലുണ്ട്. അത് ഓതാൻ കഴിയുന്നവർ വലിയ ഭാഗ്യമുള്ളവരാണ്. അതിൻ്റെ ഒരർത്ഥമാണ്. മറ്റൊരർത്ഥം ലാ യസ്തതീഉഹൽ ബതല, ഒരു സിഹർ ചെയ്യുന്നവൻ്റെ സിഹറും ഒരു കണ്ണേറുള്ളവൻ്റെ കണ്ണേറും ഒരു അസൂയക്കാരൻ്റെ അസൂയയും അങ്ങനെയുള്ള ശത്രുക്കളുടെ ദോഷങ്ങളൊക്കെയും അത് അൽ ബഖറ സൂറത്ത് ഓതുന്ന വീട്ടിൽ നിന്ന് അൽ ബഖറ സൂറത്ത് ഓതുന്ന വ്യക്തിയിൽ നിന്ന് മാറി നിൽക്കുന്ന വിധം അൽ ബഖറ സൂറത്തിനോട് മോശക്കാരായ ആളുകൾക്ക് ഒന്നും ചെയ്യാൻ കഴിയൂല. വല്ലാത്ത പവറാണ് അൽ ബഖറ സൂറത്തിന്. അൽബക്കറ സൂറത്ത് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. പരിശുദ്ധ ഖുർആൻ അതെന്തോ ഒരു വിഷയമാണ്. അത് പാരായണം ചെയ്യാൻ കഴിഞ്ഞാൽ എന്തൊരു ഭാഗ്യമാണ്. ആ പരിശുദ്ധ ഖുർആൻ ധാരാളം ഓതണമെന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുന്നു, കൂടുതൽ പറയുന്നില്ല. അല്ലമൽ ഇൻസാന മാലം യഅലം, മനുഷ്യന് അറിയാത്തത് പഠിപ്പിച്ചു കൊടുത്തവനാണ് അല്ലാഹ്. അതേ അല്ലദീ അല്ലമ ബിൽ ഖലം, ഇന്നലെ നമ്മൾ ഓതി വെച്ചതാണ്. ഇഖ്റഉ റബ്ബുക്കൽ അക്രമുൽ ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച റബ്ബാണ്. അതൊരു വലിയ വിഷയമാണ്. ആ ഇദ്രീസ് നബി അലൈഹിസ്സലാമാണ് എഴുത്താദ്യമായി ആരംഭിച്ചതെന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു. ആ എഴുത്തുണ്ടല്ലോ, എഴുത്ത് എന്ന വിഷയം വലിയ വിഷയമാണ്. അതുകൊണ്ട് തന്നെ സംസാരമില്ലാത്ത ഒന്നാണ് പേന. പക്ഷേ അതിൻ്റെ ശബ്ദം ഏത് അമേരിക്കയിലും എത്തും, ഇവിടെ നിന്ന് എഴുതിയാൽ അത് ഏത് അമേരിക്കയിലും ഏത് ബ്രിട്ടനിലെത്തും. അതുപോലെ തന്നെ ഈ കറുത്ത മഷി കൊണ്ടോ മറ്റോ എഴുതിയാൽ അതിനാലുണ്ടാകുന്ന പ്രകാശം, അതിലുള്ള വിഷയത്തിൻ്റെ ആശയമനുസരിച്ച് പ്രകാശം എല്ലാ രംഗത്തും എത്തും. അങ്ങനെയല്ലേ പെണ്ണിൻ്റെ സ്വഭാവം എന്ന് മാത്രമല്ല പണ്ഡിതന്മാർ പറഞ്ഞു. പെന്നി അതാ വിജ്ഞാനങ്ങളെ വേട്ടയാടുന്ന വസ്തുവാണ് പേന. യുബുക്കീ വയുദ്ഹിക്കു, വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ കരഞ്ഞു പോകാറില്ലേ, വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിരിച്ചു പോകാറില്ലേ. വാസ്തവത്തിൽ ഈ പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച റബ്ബ് അതൊരു വലിയ വിഷയം തന്നെയല്ലേ. ചിരിപ്പിക്കാൻ പേനക്ക് കഴിയും, അതുപോലെ കരയിപ്പിക്കാൻ പേനക്ക് കഴിയും. അൽഹംദുലില്ലാ, പലപ്പോഴും ചില ഗ്രന്ഥങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ താനേ അങ്ങ് കരഞ്ഞു പോകും. സ്വാഭാവികമല്ലേ. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിർഖൂഹി തസ്ജുദുൽ അനാം, പേന ഇങ്ങനെ റുക്കൂ ചെയ്യുമ്പോൾ അത് കാരണത്താൽ എത്രയോ ആളുകൾ സുജൂദ് ചെയ്യുകയാണ്. അഥവാ ഈ പേന കൊണ്ട് സുജൂദിലേക്ക് വരുന്ന എത്രയെത്ര ആളുകൾ ഉണ്ട്, പോരാ എത്രയോ ആളുകൾ താഴ്മ പ്രകടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതാ ബി ഹറക്കത്തിഹി തബ്ഖൽ ഉലൂമു അലാ മജ്ലി ലയാലി വൽ അയ്യാം, പേനയുടെ ചലനം കൊണ്ട് ഖിയാമത്ത് നാൾ വരെ എന്തെല്ലാം അറിവുകളാണ് ഇവിടെ നിലനിൽക്കുന്നത്, എന്തെല്ലാം രേഖകളാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് പേന കൊണ്ട് എഴുതാനുള്ള ആ ഒരു പരിപാടി
പാടി പഠിപ്പിച്ച റബ്ബ് വലിയ മഹാനല്ലേ. അല്ലമൽ ഇൻസാന മാ ലം യഅലം, മനുഷ്യന് അറിയാത്തത് പഠിപ്പിച്ചു കൊടുത്തവനാണ് അല്ലാഹ്. അല്ലമൽ ഇൻസാന മാ ലം യഅലം, മനുഷ്യന് അറിയാത്തത് എഴുത്ത് മനുഷ്യൻ അറിയില്ലായിരുന്നു, അത് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഓരോന്നും മനുഷ്യന് പഠിപ്പിച്ചു കൊടുത്തു. ആദം അലൈഹി സ്വലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ എല്ലാ വസ്തുവിന്റെയും പേരും ഉപകാരവും പഠിപ്പിച്ചു കൊടുത്തു, സർവഭാഷകളും പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ മനുഷ്യന് അറിയാത്തതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു കൊടുത്തു. നേരത്തെ വെറും ഒരൊട്ടിപ്പിടിക്കുന്ന വസ്തുവായിരുന്നു മനുഷ്യൻ, ആ മനുഷ്യനെ പുരോഗമിപ്പിച്ചു, വളർത്തിയെടുത്തു, ഔദാര്യം കൊടുത്തു, വിജ്ഞാനം കൊടുത്തു, എഴുത്ത് കൊടുത്തു, അറിയാത്തത് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനത്തെ റബ്ബാണ് ആ റബ്ബിന്റെ പേരിൽ ഓതുക. ഇത് പറഞ്ഞതിന് ശേഷം ഇവിടെ വരെ അല്ലമൽ ഇൻസാന മാ ലം യഅലം വരെ ആദ്യത്തെ പ്രാവശ്യം തന്നെ വഹി ഇറങ്ങിയിട്ടുള്ള ഭാഗമാണ്. ഈ വഹി ഇറങ്ങിയപ്പോഴാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് ഈ വലിയ ദൗത്യം ഏറ്റെടുത്തപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയത്. വരുമ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ് വീട്ടിലുള്ളത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സമീപത്ത് വന്ന് എനിക്ക് പുതപ്പെട്ട് മൂടണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യപ്പെടുകയാണ്. കാരണം ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ എനിക്ക് എത്രത്തോളം ജനങ്ങളുടെ സഹകരണം കിട്ടും, എനിക്ക് എത്രത്തോളം വിജയിക്കാൻ കഴിയും, എല്ലാ ജനങ്ങളെയും സംസ്കരിക്കലും നന്നാക്കലുമല്ലേ ഡ്യൂട്ടി, ആ ഡ്യൂട്ടിയിൽ എത്രത്തോളം വിജയം കിട്ടും എന്ന ഭയത്താൽ വിറച്ചുപോയ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയിട്ട് അതാ അവിടുന്ന് പുതപ്പിട്ട് മൂടാൻ ആവശ്യപ്പെടുന്നു. വിഷയം ചോദിക്കുന്നു, മഹതിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് വിഷയങ്ങൾ പറയുന്നു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മഹതി സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നു, കല്ല ലാ യുഹ്സീകല്ലാഹു അബദാ, നിങ്ങൾ ഭയപ്പെടണ്ട നബിയേ, തങ്ങളെ അല്ലാഹു തആല കൈയൊഴിക്കൂല നബിയേ. കാരണം മിന്നക്കല തസീലുർ റഹിമ, അവിടുന്ന് കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്, കുടുംബബന്ധം ചേർക്കുന്നവരെ അല്ല കൈയൊഴിക്കൂല. വതഹ്മിലുൽ കല്ല, പ്രയാസമുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ആളാണ്. വതക്സിബുൽ മഅദൂം, ഇല്ലാത്തവർക്കുണ്ടാക്കി കൊടുക്കുന്ന ആളാണ്. വതസ്ദുഖുൽ ഹദീസ്, സത്യം മാത്രം പറയുന്ന ആളാണ്. ഇങ്ങനത്തെ എല്ലാ സവിശേഷതകളുമുള്ള നിങ്ങളെ അല്ലാഹു കൈയൊഴിക്കൂല. ആരെന്ത് തീർത്താലും ആരെന്ത് കൈയൊഴിച്ചാലും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന് ഖദീജ ബീവിയാകുന്ന ബുദ്ധിമതിയായ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനിപ്പിച്ചതിന് ശേഷം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഒരു മഹാനായ പണ്ഡിതന്റെ സമീപത്തേക്ക് അല്ലാഹുവിന്റെ റസൂലിനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ആ പണ്ഡിതന്റെ പേരാണ് വറഖത്ത് ബിൻ നൗഫൽ ബിൻ അസദ് ബിൻ അബ്ദുൽ ഉസ്സ ബിൻ ഖുസൈ ബിൻ അമ്മി ഖദീജ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഉപ്പാപ്പമാരെ പരമ്പരയിൽപ്പെട്ട ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു പണ്ഡിതനാണ് വറഖത്ത് ബിൻ നൗഫൽ. ആ പണ്ഡിതന്റെ സമീപത്തേക്ക് ഈ വിഷയത്തിൽ മനസ്സ് വേജാറാകുന്ന നബി തങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ആ പണ്ഡിതൻ പൂർവകാലത്തുള്ള അതാ ഇബ്രൂ ഭാഷയിലുള്ള ഇബ്രാനി ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്ത ഒരു വലിയ പണ്ഡിതനാണ്. കണ്ണിന് കാഴ്ചയില്ലാതെ, പ്രായം വളരെ കൂടുതലായി വീട്ടിലിരിക്കുകയാണ്. അവിടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂട്ടിപ്പോയിട്ട് അതാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന വിവരങ്ങളെല്ലാം പറഞ്ഞപ്പോൾ
അതാ ആ വറഖത്ത് പറയുന്നു ഫയ്യകു ഹഖനിയ ഖദീജത്തു ഫലമീ ഹദീസകിയാന ഫഹമദു മുർസലൂം. ഇങ്ങനെ നിന്റെ ഭർത്താവിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ അഹമ്മദ് ഖദീജ നീ ഉറപ്പിച്ചു വെച്ചോ, അല്ലാഹു നിയോഗിച്ചയക്കുന്ന റസൂലാണ്. മനസ്സിനെ വിശാലമാക്കുന്ന, മനസ്സിനെ തുറക്കുന്ന അല്ലാഹുവിങ്കിൽ നിന്നുള്ള വഹിയുമായി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അതാ വന്നിരിക്കുകയാണ്. യഫുസു ബിഹി മൻ ഫാസ ഇസ്സല്ലി ദീനിഹി വയസ്ഖ به الغاب الشقي المضلل. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിക്കുന്ന സന്ദേശവുമായി ഒരു മനുഷ്യൻ ജീവിക്കുന്നുവെങ്കിൽ ഇസ്സത്തോടെ ജീവിക്കാൻ കഴിയും. അതോടുകൂടെ തന്നെ അതാത് അംഗീകരിക്കാത്തവൻ പരാജയപ്പെട്ടു പോകുന്ന പിഴച്ചവനായി പോകും. ഫരീഖാനി മിൻഹും ഫിർഖത്തും ഫീ ദിനാനിഹി വഉഖറാ ബിഅഖ്ലാലിൽ ജഹീമി തുഖല്ലലു. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിക്കൊടുക്കുന്ന സമൂഹം അവരെ രണ്ട് വിഭാഗമുണ്ട്. ഒരു വിഭാഗം സ്വർഗത്തിലെത്തുന്ന വിജയിച്ച വിഭാഗമാണ്, മറ്റൊരു വിഭാഗം ഖുർആൻ അംഗീകരിക്കാത്തതിനാൽ അതാ ചങ്ങലക്കിടപ്പെട്ടുകൊണ്ട് ജഹീമിലേക്ക് എത്തിപ്പോകുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതാ വറഖത്ത് ബിനു നൗഫൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, ഓ മുഹമ്മദേ, നിങ്ങൾ കുറച്ച് കാലം കഴിഞ്ഞിട്ട് നിങ്ങളെ ഇത് യുഹ്രിജുക ഖൗമുക, നിങ്ങളെ നാട്ടിൽ ജീവിക്കാൻ നിങ്ങളെ നാട്ടുകാര് സമ്മതിക്കാത്ത ഒരു രംഗം നിങ്ങൾക്ക് വരും. ആ സമയത്ത് ഞാനെങ്ങാനും ജീവിച്ചിട്ടുണ്ടെങ്കിൽ ശക്തമായ നിലക്ക് നിങ്ങളെ ഞാൻ പിന്തുണച്ച് നിങ്ങളോട് ഞാൻ നിങ്ങൾക്ക് ഞാൻ സഹായിക്കുമായിരുന്നു. പക്ഷേ ആ ഒരു കാലം വരുമ്പോഴേക്ക് ഞാൻ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം അവ മുഖരിജിയഹും, ഇത് സഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം, ആദ്യത്തെ അധ്യായത്തിൽ തന്നെ കാണാം. അവ മുഖരിജിയഹും, എന്റെ നാട്ടുകാർ 40 കൊല്ലത്തോളം എന്റെ ജീവിതം കണ്ട നാട്ടുകാർ, എന്നെ എല്ലാ വിഷയത്തിനും അംഗീകരിച്ച നാട്ടുകാർ, എൻ്റെ ജീവിതത്തിൽ ഒരു ന്യൂനതയും കാണാത്ത നാട്ടുകാർ, എന്തിനധികം പറയണം, കഅബാ ശരീഫിൻ്റെ മൂലയിലുള്ള ഹജറുൽ അസ്വദ് എന്ന കല്ല്, ആ കല്ല് ഒരു വെളുത്ത കല്ലായിരുന്നു സ്വർഗത്തിൽ നിന്ന് വരുമ്പോൾ. അതേ സംവദത്തുഹു ഖതായ ബനിയാദം, അതിനെ പോയി ചുംബിച്ച ജനങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ, ആ തെറ്റുകുറ്റം കാരണത്താൽ കല്ല് കറുത്തുപോയി. അതുകൊണ്ടാണ് അതിന് ഹജർ പേര് വന്നത്. ആ ഹജറുൽ അസ്വദ് എന്ന കല്ല് ആരാണ് എടുത്തു വെക്കേണ്ടതെന്ന തർക്കം വന്നപ്പോ അവരെല്ലാവരും കൂടി തീരുമാനിച്ചത് ആദ്യമായി കടന്നു വരുന്ന ആള് വെക്കട്ടെ എന്നാണ്. അങ്ങനെ കടന്നു വരുന്നത് കണ്ടത് ഹബീബായ നബിതങ്ങളാണ്. അവരെല്ലാവരും ഒത്തൊരുമിച്ചങ്ങ് പറഞ്ഞു, അതേ അർഹതപ്പെട്ട ആള് തന്നെ, നമ്മളെ നാട്ടിൽ എന്ത് വിഷയത്തിനും നേതൃത്വം കൊടുക്കാൻ അർഹതപ്പെട്ട, ഏത് പ്രശ്നവും തീർക്കാൻ അർഹതപ്പെട്ട ഏറ്റവും വലിയ അമീൻ അല്ലമീൻ, ആ നിലയ്ക്ക് എല്ലാവരും എല്ലാ നല്ല കാര്യത്തിനും തിരഞ്ഞെടുത്തിട്ടുള്ള എന്നെ എൻ്റെ നാട്ടുകാർ നാട്ടിൽ നിന്ന് പോകാൻ പ്രേരിപ്പിക്കുമോ? ഓ സഹോദരന്മാരെ, ആ സമയത്ത് മഹാനായ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിക്കുന്നു, അവ മുഖരിജിയഹും, അവരെന്നെ നാട്ടിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി നിർബന്ധിക്കുമോ? അപ്പോഴാണ് വറഖത്ത് ബിനു നൗഫലിന്റെ മറുപടി, ഓ മുഹമ്മദേ, നിങ്ങൾ കൊണ്ടുവന്നതുപോലത്തെ ഈ സത്യവുമായി ആര് വന്നിട്ടുണ്ടോ? അവർക്കെല്ലാം
വലിയ വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കടുത്ത എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. സത്യം നിലനിൽക്കണമെന്നും സത്യം പ്രചരിപ്പിക്കണമെന്നും സത്യത്തിന് വേണ്ടി നിലകൊള്ളണമെന്നും ഉദ്ദേശിച്ചുകൊണ്ടൊരാൾ പ്രവർത്തന രംഗത്തിറങ്ങിയാൽ ശക്തമായ എതിർപ്പ് അത് സർവ അമ്പിയാക്കൾക്കും ഉണ്ടായിട്ടുണ്ട്. أشرف الخلق صلى